ഇൻഫോമീഡിയ മലയാളം ൾ പ്രതിഷേധിച്ച് നാളെ നടത്താനിരിക്കുന്ന സമരത്തെക്കുറിച്ചും എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനും ഇതോടൊപ്പം ഒമ്പത് ജില്ലകൾക്ക് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എസ് എസ് എൽ സി പരീക്ഷയിൽ ഇത്തവണ റെക്കോർഡ് വിജയമാണ് ഉണ്ടായിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് നാല് ഏഴ് ശതമാനം വിജയവും ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടാനും സാധിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പുനർമൂല്യനിർണ്ണയം അഥവാ റീവാലുവേഷന് ഈ മാസം പതിനേഴ് മുതൽ അപേക്ഷിക്കാവുന്നതാണ് അവസാന തീയതി ഈ മാസം ഇരുപത്തി മൂന്ന് സേ പരീക്ഷാ തീയതി സംബന്ധിച്ച് പിന്നീട് അറിയിക്കുമെന്ന് എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു പ്ലസ് ടു വി എച്ച് എസ് സി റിസൾട്ട് ജൂലൈ മുപ്പതിനു മുമ്പായി പ്രസിദ്ധീകരിക്കും കേരളത്തിൽ നാളെ എല്ലാ കടകളും തുറന്ന് പ്രതിഷേധിക്കുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം പിൻവലിച്ചു ഡൽഹിയിൽ നിന്നും മുഖ്യമന്ത്രി തിരിച്ചു വന്ന ശേഷം വെള്ളിയാഴ്ച ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ പുതിയ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നസറുദ്ദീൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിനായി പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന നിയന്ത്രണങ്ങൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും ഇതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട് അനർഹമായി റേഷൻ കാർഡ് കൈവശം വെച്ചവർക്ക് ഫൈൻ കൂടാതെ അവ തിരിച്ചേൽപ്പിക്കുന്നതിനുള്ള സമയം നാളെ അവസാനിക്കുകയാണ് ജൂലൈ പതിനഞ്ചിന് ശേഷം കർശനമായ നിയമ നടപടികൾ ഇത്തരക്കാർ നേരിടേണ്ടി വരും കേരളത്തിൽ അടുത്ത മൂന്ന് ദിവസവും ശക്തമായ കാറ്റും മഴയും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ ആലപ്പി എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്